ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഇന്ന് സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഊട്ടിയിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പം ഇന്ന് നമ്മൾ ഊട്ടി ഫുള്ളായിട്ട് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല തണുപ്പുണ്ടെന്ന് പറയുന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയേണ്ടത്, സ്വെറ്ററൊന്നും ഇല്ലാണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു തണുപ്പാണ്. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി, ഉമ്മാവ് റെഡിയായി, ബ്രദർ കുളിക്കുന്നുണ്ട്. അപ്പം നമ്മളപ്പം ഊട്ടിയിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നമ്മൾ മോർണിംഗത്തെ ഫുഡ് തലശ്ശേരി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. കാരണം പുറത്തത്തെ ഫുഡും ഉമ്മക്ക് അങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളെ നാട്ടിലത്തെ ദോശയും ഇതൊക്കെ കഴിച്ചിട്ട് വേറെ ഒന്നും ഉമ്മക്ക് പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കിട്ടിയത്. വളരെ നൈസ് ആൻഡ് നീറ്റ് ആൻഡ് ടൈഡി ഒക്കെ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പം നമ്മൾ രാവിലെ പുട്ടും നല്ല ചിക്കൻ കറിയും ഒക്കെ കഴിച്ച്. ഉമ്മക്ക് പൊതുവേ അടുത്ത ഫുഡൊന്നും വലിയ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല തൃപ്തിയോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പം ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവുകയാണ്. ഒന്നാമത് നമ്മൾ ശനിയാഴ്ചയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ വിസിറ്റിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ മാക്സിമം ഉണ്ടായിരുന്നത്. അതായത് ടൂറിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു ഏരിയ സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മളിങ്ങനെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം കുറച്ചൊക്കെ കവർ ചെയ്ത് കുറച്ചും കൂടി ഇനി റിമൈനിങ് ആയിട്ടുണ്ട്. നല്ല തിരക്ക് വരുന്നുണ്ടല്ലേ, ഇതങ്ങനല്ലോ. അപ്പോൾ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ കഴിഞ്ഞിട്ട് നേരെ ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറിയിലേക്കുള്ള വഴിയാണ്. വെയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. എന്നാലും വെയിലിനത്ര നല്ല ചൂടും കാര്യങ്ങളൊന്നും ഇല്ല. ബെഞ്ച്മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ്, എന്ത് രസമാണ് നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയ. നമ്മൾ തിരിച്ചു നടക്കുകയാണ് ഗൈസ്. മുകളിലത്തെ എൻട്രൻസ് മാറ്റിയിട്ട് ഇപ്പോൾ തായിലാണ് എൻട്രൻസ് വരുന്നത്. അതിൻ്റെ എൻട്രൻസ് ടാഗ് ഉണ്ടായിരുന്നു മുകളിൽ. നമ്മൾ ഓൾറെഡി കയറിയിട്ടുണ്ടായപ്പോൾ അവരും തന്നെയാണ്. ഇപ്പോൾ നമ്മൾ തായിലേക്ക് ഇറങ്ങാണ്. തായിലാണ് അതിൻ്റെ എൻട്രൻസ് മാറ്റിയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി ഇവിടെ ഭയങ്കര തണുപ്പ്, എന്താണെന്ന് അറിയില്ല. തായില് വരുമ്പോൾ ഇത്ര തണുപ്പുണ്ടായിരുന്നില്ല, ഇപ്പം ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ, നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് കുറേ സ്റ്റെപ്പ് കയറി കയറിയിട്ട് വരുന്നത്. ചായപ്പൊടിൻ്റെ അല്ല, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ തേയിലത്തോട്ടത്തിൽ നിന്ന് ഇതുപോലെയുള്ള തളിരെല്ലാം പറിക്കും. തളിരെല്ലാം പറിച്ചിട്ട് സെറ്റാക്കുന്നതാണിത്. ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റിന് 10 രൂപ അല്ലേ, ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റിന് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. പ്രൊസീജിയേഴ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങത്തോളം ഓരോ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ എന്താ പറയുക, വാളിൽ ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാക്ടറിയിൽ വന്നാൽ ഇതുപോലത്തെ ഒരു ചായ നമുക്ക് കിട്ടും, നെറ്റി ചായ എന്ന് തോന്നും. ആൻഡ് ഇവിടുത്തെ ലാസ്റ്റ് പ്രോസസ്സിംഗ് പറഞ്ഞ ഇതാണ്, ഇതാ ചായ കൂടി ഇങ്ങനെ പ്യുവർ ചോക്ലേറ്റ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഹൈദരാബാദി ബിരിയാണി സ്പോട്ടിലേക്കായിരുന്നു. അടിപൊളി ഫുഡാണ് കേട്ടോ. പൊളി എന്ന് വെച്ചാൽ ഊട്ടിയിൽ എന്തായാലും ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബിരിയാണി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പൈൻ ഫോറസ്റ്റിലേക്ക് പോവാണ്. ഇപ്പൊ ലേക്കിലൊക്കെ പോയി, ഇപ്പോ ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ പർച്ചേസിങ് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം. ബൈ ബൈ.